ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ടീച്ചേഴ്സ് വഴി സജസ്റ്റ് ചെയ്തതാണ് ഇൻവോയിസ്. ഇൻവോയിസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ ബോത്ത് പ്രാക്ടിക്കലും തിയറട്ടിക്കൽ നോളജ് തരുന്നുണ്ട്. ക്ലാസ് എടുക്കുന്ന മെത്തേഡ് വേറെ ആയതുകൊണ്ടാണ് ഇൻവോയിസ് നല്ലത്. ബികോം കൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല. സിഎംഎ എന്ന് പറയുമ്പോ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ആണ്, അതും US സർട്ടിഫൈഡ് ആണ്. കൂടാതെ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫ്യൂച്ചർ കരിയറിനും ഭയങ്കര ഉപകാരമാണ്. ഇൻവോയിസിന്റെ ക്ലാസ്സസ് കൂടുതൽ കണ്ടിട്ടാണ് ഞാൻ എക്സാമ്പിൾ പോയത്. ഹായ് അനീന, സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് അനീന ജോൺസൺ. ഞാൻ ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി ഇപ്പോ സിഎംകെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ബികോം ഒരു ഗ്രാജുവേഷൻ കോഴ്സിന്റെ കൂടെ സിഎംഎ പോലുള്ള പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? ബികോം കൊണ്ട് മാത്രം ജോലി കിട്ടണമെന്നില്ല. സിഎംഎ എന്ന് പറയുമ്പോ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ക്വാളിഫിക്കേഷൻ ആണ്, അതും US സർട്ടിഫൈഡ് ആണ്. കൂടാതെ ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഫ്യൂച്ചർ കരിയറിനും ഭയങ്കര ഉപകാരമാണ്. അതുകൊണ്ടാണ് സിഎംഎ ചൂസ് ചെയ്തത്. ഓക്കെ, സിഎംഎ എക്സാം പാസ്സായോ? പാർട്ട് 2 ക്ലിയർ ചെയ്തു, പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇൻവൈസർ ചൂസ് ചെയ്യാനുള്ള കാരണം? കാരണം ഇപ്പൊ നമുക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടം പോലെ ക്ലാസ്സസ് അവൈലബിൾ ആണ്, എന്തുകൊണ്ട് ഇൻവൈസർ ഇൻ സ്പെസിഫിക്? ബാക്കിയുള്ള ഓൺലൈൻ ക്ലാസ് കൂടുതലും തിയറി കൂടുതലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻവോയിസ് എന്ന് പറയുമ്പോ ബോത്ത് പ്രാക്ടിക്കലും തിയറട്ടിക്കൽ നോളജ് തരുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നത് കൂടുതൽ സിനാരിയോസ് ഒക്കെ വെച്ചാണ്, അപ്പോ അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇൻവോയിസ്. ഓക്കെ, ഇൻവോയിസറിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ഇത് വേറെ ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുണ്ടോ? എന്താണ് ഇൻവോയിസറിന് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത്? എങ്ങനെയാണ് ഇൻവോയിസറിനെ പറ്റി നിങ്ങൾ ആദ്യമേ അറിയുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ടീച്ചേഴ്സ് വഴി സജസ്റ്റ് ചെയ്തതാണ് ഇൻവോയിസ്. ഇൻവോയിസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോ കോച്ചിങ് ക്ലാസ്സസ് എക്സലന്റ് ആണ്. സിഎംഎയുടെ വേറെ ക്ലാസ്സസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അപ്പോ അവർ അതിൽ തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ക്ലാസ് എടുക്കുന്ന മെത്തേഡ് വേറെ ആയതുകൊണ്ടാണ് ഇൻവോയിസ് നല്ലത്. മറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ട് സാധാരണ നമ്മളെല്ലാവരും ഒരു കോച്ചിങ് ക്ലാസ്സിന് ചെല്ലുമ്പോൾ വളരെ തിയറി ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ കാണുന്നത്. ഇൻവൈസറിൽ കുറച്ചും കൂടെ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടീച്ചിങ് മെത്തഡോളജി എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ പാർട്ട് 2 പാസ്സായത്. ഞാൻ സാറിന്റെ ക്ലാസ് കൂടുതലും സാറിന്റെ ക്ലാസ്സസും ഇൻവോയിസിന്റെ ക്ലാസ്സസ് കൂടുതൽ കണ്ടിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. സ്റ്റഡീസ് ഉണ്ടായിരുന്നു, ഡെയിലി സ്റ്റഡീസ് ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും ഹെൽപ്പ് ചെയ്തത് കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ഈ ക്ലാസ്സസ് ആണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് അല്ലെങ്കിൽ നമ്മളൊരു കോളേജിൽ ഒരു ലൈവ് അറ്റ്മോസ്ഫിയറിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സസിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് എഫക്റ്റീവ് അല്ല എന്നൊരു ആരോപണമുണ്ട്. പക്ഷേ ആക്ച്വലി ഓൺലൈൻ ക്ലാസ്സസിലല്ലേ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് നടക്കുന്നത് എന്നൊരു അഭിപ്രായം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ആണ് എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഓഫ്ലൈനേക്കാളും. ഓഫ്ലൈൻ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ കൂടുതലും സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ പറയാ. ഓൺലൈൻ ക്ലാസ്സസിൽ ഇപ്പൊ സാറിന് ഇൻവോയിസിന്റെ ക്ലാസ്സസ് ആണെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് കൂടെ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് കൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ആയിട്ട് പ്രത്യേകമായിട്ട് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് തന്നെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലും എഫക്റ്റീവ് അല്ലേ? ഓക്കെ, ഇൻവോയിസിന്റെ ക്ലാസ്സസും കോച്ചിങ്ങും എത്രത്തോളം കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിനും എക്സാം പ്രിപ്പറേഷനും ഈ രണ്ട് പോയിന്റിൽ നിന്ന് ഒന്ന് പറയാമോ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന്? കോൺസെപ്റ്റ് നോക്കുമ്പോ എടുത്തു പറയേണ്ട കാര്യം കോൺസെപ്റ്റ് ആണെങ്കിലും ഫോർമുലാസ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഫോർമുല പറഞ്ഞവരല്ല ചെയ്യാ. ക്ലാസ്സിലാണെങ്കിൽ കേസ് സ്റ്റഡീസ് വെച്ച് വേറൊരു പേഴ്സ്പെക്റ്റീവ് നോക്കിയിട്ടാണ്, വേറൊരു പേഴ്സ്പെക്റ്റീവ് നോക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് പഠിപ്പിക്കുക. അപ്പൊ കോൺസെപ്റ്റ് ആണെങ്കിലും ഫോർമുല ആണെങ്കിലും
പെട്ടെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. സമ്മറീസ് മാത്രമായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അപ്പൊ നമുക്കത് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇൻവൈസറിന്റെ ഒരു സി എം എ റിവ്യൂ മെറ്റീരിയൽ ഉണ്ടല്ലോ, എൻകേജ് അല്ലെങ്കിൽ നിങ്ങൾ അപെക്സിയോൺ എന്ന് പറയുന്നത്, എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എക്സാം പ്രിപ്പറേഷനിലേക്ക്? എപെക്സോണൽ എന്ന് പറയുമ്പോൾ കൂടുതലും പ്രാക്ടീസ് മെൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് വൈസ് ചെയ്യാനും അതിന് സെക്ഷൻ വൈസ് ചെയ്യാനായിട്ടും കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് എപെക്സ് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട്സ് ഉണ്ട്, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനാണെങ്കിലും നോട്ട്സും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള റിവ്യൂ എക്സാം സെക്ഷൻ വൈസ് ആണെങ്കിലും എക്സാം നടത്താനും നമുക്ക് സഹായിക്കും, അതും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മോക്ക് ടെസ്റ്റിനും എക്സാം പ്രിപ്പറേഷനും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എൻഗേജ് അല്ലേ? ഓക്കെ, ഒരു ഗ്രൂപ്പ് ക്ലിയർ ചെയ്തു എന്ന നിലയ്ക്ക് ബാക്കിയുള്ള സി എം എ ആസ്പിറന്റ്സിനോട് അനീനയ്ക്ക് പറയാനുള്ള എന്താണ്? വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. ഡെയിലി സ്റ്റഡിയും നല്ല കോച്ചിങ് ക്ലാസ്സും നല്ല പ്രിപ്പറേഷനും ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ, ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇൻവൈസറിനെ എങ്ങനെ ബാക്കി ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യും? റെക്കമെൻഡ് ചെയ്യുമോ, ആൻഡ് വൈ ആൻഡ് ഹൗ? ഷുവർ ആയിട്ട് റെക്കമെൻഡ് ചെയ്യും. എടുത്തു പറയണ ഇൻവൈസ് ഇൻവൈസിന് ഔട്ട്സ്റ്റാൻഡിങ് ചെയ്യുന്ന കാര്യം തന്നെ കൂടുതലും പ്രാക്ടിക്കൽ സിനാരിയോസും കേസ് സ്റ്റഡീസ് വെച്ചിട്ടുള്ള അവരുടെ ടീച്ചിങ് ടീച്ചിങ് സ്റ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു അനീന, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.